എല്ലാവർക്കും നമസ്കാരം അപെക്സ് കോച്ചിംഗ് ഹബിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മധ്യ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂർ രാജവംശവും അതേപോലെ തിരുവിതാംകൂർ രാജവംശത്തിലെ വ്യത്യസ്തമായ രാജാക്കന്മാർ നടപ്പിലാക്കിയ ചില പ്രത്യേകതകൾ അതേപോലെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ. അപ്പോൾ പലപ്പോഴായി മത്സര പരീക്ഷയിൽ കാണാറുള്ള ഒരു സ്ഥിരം ടോപ്പിക്കാണ് ഈ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് മധ്യകാല കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ രാജവംശം പഠിക്കാനുണ്ട്. അതേപോലെ നമ്മൾ മലബാറിലെ സാമൂതിരിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നീയുള്ളത് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതലായി പഠിക്കാനുള്ളത് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി തിരുവിതാംകൂർ രാജവംശം പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. അപ്പോൾ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നാട്ടിൻ പ്രദേശങ്ങളെ അല്ലെങ്കിൽ നാട്ടുകൂട്ടങ്ങളെയാണ് നമ്മളിതെന്ന് പറയുന്നത് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ചെറിയൊരു പ്രദേശമായിരിക്കും, ആ ഒരു പ്രദേശത്ത് ഒരു ഭരണാധികാരി ഉണ്ടാവും, ആ ഭരണാധികാരിയുടെ കീഴിലായിരിക്കും ആ ഒരു പ്രദേശം എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തൃപ്പാപ്പൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്വരൂപമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടിരുന്ന പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. റെഡിയല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാഞ്ചി ഭൂപതിമാരെന്ന് അറിയപ്പെടുന്ന രാജാക്കന്മാരാണ് തിരുവിതാംകൂർ രാജവംശം, തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരെന്ന് പറയുന്നത്. ഇനി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. ഇനി ശ്രദ്ധിക്കേണ്ടത് തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ്. തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഏത്? ശംഖ്. അതേപോലെ മതിലകം രേഖകൾ കേരളത്തിലെ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂർ രാജവംശമാണ്. അപ്പോൾ മതിലകം രേഖകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. മതിലകം രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, താളിയോല രേഖകളെയാണ് നമ്മൾ മതിലകം രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ മതിലകം രേഖകൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ നമ്മൾ വിളിക്കുന്നത് ഹിരണ്യഗർഭം എന്ന പേരിലാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ നമ്മൾ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഹിരണ്യഗർഭം എന്നാണ്. അതേപോലെ തിരുവിതാംകൂർ രാജാക്കന്മാർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അറിയപ്പെട്ട പേരാണ് ശ്രീപത്മനാഭദാസന്മാരെന്ന്. അപ്പോൾ ശ്രീപത്മനാഭസ്വാമിയുടെ ദാസന്മാരെന്ന് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാജാക്കന്മാരാണ് തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞത് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. രണ്ടാമത്തത് തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരുകളാണെന്ന് വാഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നു. അതേപോലെ പിന്നീട് അറിയപ്പെട്ട മറ്റൊരു പേരാണ് ശ്രീപത്മനാഭദാസന്മാർ. എന്താണ് ശ്രീപത്മനാഭദാസന്മാർ? അതേപോലെ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. റെഡിയല്ലേ? വഞ്ചീശമംഗളം. അതുപോലെ തിരുവിതാംകൂറിൻ്റെ ദേശീയ എന്താണ് ചിഹ്നമാണ് ശംഖ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ് നമ്മൾ പറഞ്ഞു മതിലകം രേഖകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഏടുകളെ അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ മതിലകം രേഖകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരിലെ, അതായത് അനിഴം തീർന്നാൽ മാർത്താണ്ഡവർമ്മ തൊട്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരെയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളിൽ ഇപ്പോൾ നിലവിൽ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും മത്സര പരീക്ഷകളിൽ ഇടയ്ക്കിടയ്ക്ക് എന്നാണ് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു മധ്യകാല
ചരിത്രത്തിലെ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളെ സമയത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവായ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത് 1706 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജനനം കൊള്ളുന്നത്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം നമ്മൾ നോക്കുന്നത് വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശേഷണങ്ങൾ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഒന്നാമത്തെ വിശേഷണമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തേത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതേപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നോ ആധുനിക തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1706 ജന്മം കൊള്ളുന്നത്. 1729 അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിട്ട് എന്ത് ചെയ്യുന്നത്, അവരോധിക്കപ്പെടുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായി അദ്ദേഹം സ്ഥാനമേറ്റ വർഷമാണ് 1729 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്ഥാനമേൽക്കുന്നത്. ഇനി ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മരുമക്കത്ത സമ്പ്രദായ പ്രകാരം, മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം തിരുവിതാംകൂറിൽ രാജാവായ ആദ്യത്തെ വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ മരുമക്കത്തായ നിയമപ്രകാരം അല്ലെങ്കിൽ ആ സമ്പ്രദായ പ്രകാരം ആദ്യമായി തിരുവിതാംകൂർ രാജാവായ വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യനാണ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്കാണ്, മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം തിരുവിതാംകൂർ രാജാവായ ആദ്യത്തെ വ്യക്തിയുമാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ നയം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്ന് പറയുന്നത്, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറയുന്ന ഒരു നയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയം അറിയപ്പെടുന്നത് പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, അല്ലെങ്കിൽ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ അല്ലെങ്കിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നുള്ളത് ആരുടേതാണ്, ആരുടെ നയമാണ് ചോരയുടെയും ഇരുമ്പിൻ്റെയും എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആരുടേതാണ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടേതാണ്. ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ്, അതേപോലെ തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യനാണ്, തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്കാണ്, ആധുനിക അശോകനാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ആ ഹിരണ്യഗർഭം ആരംഭിച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ആ ഹിരണ്യഗർഭം ആരംഭിച്ച രാജാവാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതേപോലെ ആലപ്പുഴ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചുമർചിത്രം നമുക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ചുമർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. നേരത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായിരുന്ന ഒരു ചുമർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചുമർചിത്രം പണികഴിപ്പിച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച രാജാവാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി തിരുവിതാംകൂറിൽ ആദ്യം ായിട്ട് കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ ആരംഭിച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ ആരംഭിച്ച ഒരു വ്യക്തിയാണ് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി അദ്ദേഹം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കിഴക്കേ കോട്ടയും അതേപോലെ പടിഞ്ഞാറേ കോട്ടയും പണികഴിപ്പിച്ചു. അപ്പോൾ കിഴക്കേ കോട്ട പണികഴിപ്പിച്ചത് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പടിഞ്ഞാറേ കോട്ട പണികഴിപ്പിച്ചത് ആര്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ രാജാക്കന്മാരുടെ
കിരീട ധാരണ ചടങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹിരണ്യഗർഭം. ആരംഭിച്ചതാരാണ്? അന്നിഴം തീരുന്നാൽ മാർത്താണ്ഡവർമ്മ. ഇനി ഗജേന്ദ്ര മോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് പിന്നെ ശ്രീകൃഷ്ണപുരം പാലസിലാണ്. എവിടെയാണ്? കായംകുളത്താണ്. ഇനി അത് ആര് ആണ് പണി കഴിപ്പിച്ചത്? അന്നിഴം തീരുന്നാൽ മാർത്താണ്ഡവർമ്മ. ഇനി കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ ആരംഭിച്ചതാരാണ്? അന്നിഴം തീരുന്നാൽ മാർത്താണ്ഡവർമ്മ. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണി കഴിപ്പിച്ചതാരാണ്? അന്നിഴം തീരുന്നാൽ മാർത്താണ്ഡവർമ്മ. ഇനി അന്നിഴം തീരുന്നാൽ മാർത്താണ്ഡവർമ്മയാണ് ജന്മിത്തം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നത്? ഉത്തരവിറക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് അന്നിഴം തീരുന്നാൽ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ആണ് ഉദയഗിരി കോട്ട പുനർനിർമ്മിച്ചത്. അപ്പോൾ ഉദയഗിരി കോട്ട നമുക്കറിയാം തമിഴ്നാട്ടിലാണ് അല്ലേ. അപ്പോൾ ഉദയഗിരി കോട്ട പുനർനിർമ്മിച്ചത് ആരാണ്? അത് അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ആരാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ വീര രവിവർമ്മയാണ്. അപ്പോൾ വീര രവിവർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് ഉദയഗിരി കോട്ട എന്ത് ചെയ്യുന്നത്? പണി കഴിപ്പിക്കുന്നത്. എന്നാൽ അത് പുതുക്കി പണിത വ്യക്തിയാണ് ആര്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമാണ്. കന്യാകുമാരിക്കടുത്ത എവിടെയാണ്? കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമാണ്. അപ്പോൾ കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമാണ് ആരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതിക, കൽക്കുളം എന്നോ അല്ലെങ്കിൽ പത്മനാഭപുരമോ എന്ന് എന്തൊക്കെയാ, അതാണ് അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? മാവേലിക്കര. ഇനി ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാണിജ്യ വകുപ്പ് അറിയപ്പെടുന്ന പേരാണ് മുളക് മടിശീലക്കാർ എന്ന് പറയുന്നത്. മുളക് മടിശീലക്കാർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുളക് മടിശീല എന്നാണ് അദ്ദേഹത്തിന്റെ വാണിജ്യ വകുപ്പ് അറിയപ്പെടുന്നത്. എന്നാൽ ആ വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് മുളക് മടിശീലക്കാർ എന്നാണ്. അപ്പോൾ വാണിജ്യ വകുപ്പ് അറിയപ്പെടുന്നത് മുളക് മടിശീല എന്നും വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേര് മുളക് മടിശീലക്കാർ എന്നുമാണ്. അപ്പോൾ കൽക്കുളമാണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ, കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമാണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മാവേലിക്കര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ വാണിജ്യ വകുപ്പ് അറിയപ്പെടുന്ന പേരാണ് മുളക് മടിശീല എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ വാണിജ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്ന പേരാണ് മുളക് മടിശീലക്കാർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരനാണ് അല്ലേ. ഞാൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരനാണെന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി അദ്ദേഹം നിർമ്മിച്ച അണകളാണ്, അണക്കെട്ടുകളാണ് പൊന്മന അതേപോലെ പുത്തൻ അണ എന്ന് പറയുന്നത്. അദ്ദേഹം നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അതേപോലെ പുത്തൻ അണ. നിർമ്മിച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരാണ്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് ആര്? കൃഷ്ണ ശർമ്മ. അപ്പൊ അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണ ശർമ്മ. ഈ അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായ കവികളാണ് രാമപുരത്ത് വാര്യരും അതേപോലെ കുഞ്ചൻ നമ്പ്യാരും. അപ്പോൾ അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായ വ്യക്തികളാണ് രാമപുരത്ത് വാര്യരും അതേപോലെ കുഞ്ചൻ നമ്പ്യാരും. അപ്പൊ നമ്മൾ ഇവിടെ തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ സ്ഥാപകനായ അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ബേസിക് ആയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി ഈ ഒരു കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെയാണ്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് വിശേഷിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മനയും അതേപോലെ പുത്തൻ അണ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയാണ് ആര്? കൃഷ്ണശർമ്മ. ഇനി അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായ വ്യക്തികളാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ആരൊക്കെയാണ്? രാമപുരത്ത് വാര്യരും അതേപോലെ കുഞ്ചൻ നമ്പ്യാരും. ഇനി നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ ദിവാൻമാർ ആരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രൂപീകരിച്ച ഒരു തദ്ദേശീയമായ സൈനിക വിങ്ങാണ് മറവപ്പട എന്ന് പറയുന്നത്. അപ്പോൾ അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രൂപീകരിച്ച ഒരു തദ്ദേശീയമായ വിങ്ങാണ് മറവപ്പട എന്ന് പറയുന്നത്. അതുപോലെ വൈദേശികമായ ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി വട്ടക്കോട്ട നിർമ്മിച്ചതും ആര് തന്നെയാണ്? അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ വൈദേശിക ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് വട്ടക്കോട്ട നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അന്നിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആരംഭിച്ച രണ്ട് ആഘോഷങ്ങളാണൊന്ന് മുറജപം എന്ന് പറയുന്നതും അതേപോലെ ഭദ്രദീപം എന്ന് പറയുന്നത്. മുറജപം എന്ന് പറയുന്ന ആചാരത്തിൻ്റെ പ്രത്യേകത ആറ്
വർഷത്തിലൊരിക്കലാണ് മുറജപം എന്ന് പറയുന്ന ഒരു ആഘോഷം എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അതായത് രാജ്യത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി നടത്തുന്ന പ്രത്യേകമായ ആഘോഷങ്ങളാണ് മുറജപവും അതേപോലെ ഭദ്രദീപം എന്ന് പറയുന്നത്. അതിൽ മുറജപത്തിന്റെ പ്രത്യേകത 6 വർഷത്തിലൊരിക്കലാണ് എന്ത് ചെയ്യുന്നത് മുറജപം എന്ന് പറയുന്ന ആ ഒരു ആചാരം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. എന്നാൽ ഭദ്രദീപം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് 6 മാസത്തിലൊരിക്കലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കാം. ഇപ്പൊ മുറജപം 6 വർഷമാണെങ്കിൽ ഭദ്രദീപം എന്താണ് 6 മാസത്തിലൊരിക്കലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോ മറവപ്പട എന്ന് പറയുന്ന തദ്ദേശീയമായ ഒരു സൈനിക സംഘത്തിനെ രൂപീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതേപോലെ വിദേശീയ ആക്രമണങ്ങളിൽ നിന്ന് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് വട്ടക്കോട്ട നിർമ്മിച്ചതുമാർ തന്നെയാണ് അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി നമ്മൾ പറയുന്നത് അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാനാണ് അറുമുഖൻ പിള്ള എന്ന് പറയുന്നത്. അപ്പോൾ അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാനാണ് ആര്? അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതായത് അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാൻ എന്ന് പറയുന്നത് ഏതിൻ്റെയും ആദ്യത്തെ ദിവാനാണ്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യത്തെ ദിവാനാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇങ്ങനെയാ, തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യത്തെ ദിവാനാര്? അറുമുഖൻ പിള്ള. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യത്തെ ദിവാനാരാണ് അറുമുഖൻ പിള്ള. അദ്ദേഹം 1729 മുതൽ 1736 വരെയായിരുന്നു ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? അറുമുഖൻ പിള്ളയുടെ ഭരണകാലഘട്ടം. അപ്പോൾ അറുമുഖൻ പിള്ളയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1736 വരെയാണ് അറുമുഖൻ പിള്ളയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് 1736 മുതൽ 37 വരെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു താണുപിള്ള. അത് അദ്ദേഹം അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം വന്ന ദിവാനാണ് രാമയ്യൻ തളവ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹമായിരുന്നു അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രാമയ്യൻ തളവ അദ്ദേഹത്തിന്റെ ദിവാനായി അല്ലെങ്കിൽ സൈന്യാധിപനായൊക്കെ വന്ന സമയത്താണ് ഈ ഒരു അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി ശക്തനായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. അപ്പോ ഇവിടെ ഞാൻ ചോദിക്കുന്നു, കേരള തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദിവാൻ ആരാണോ അറുമുഖൻ പിള്ള, ഇനി രണ്ടാമത്തെ ദിവാൻ ആരാണ്? താണുപിള്ള. മൂന്നാമത്തെ ദിവാൻ ആരാണ്? രാമയ്യൻ തളവ. അപ്പോ അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നമ്മൾ മൂന്ന് ദിവാൻമാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഇനി പൊതുവെ PSC പരീക്ഷകളിൽ തിരുവിതാംകൂറിലെ ദിവാൻമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരാണ്, അതേപോലെ അഹിന്ദു ദിവാൻ ആരാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരാണ്, അതേപോലെ അഹിന്ദു ദിവാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് മൺട്രോയാണ്. അതേപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള എന്ന് പറയുന്നത്. അപ്പോ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുസ്ലിം ദിവാനാണ് ആര്? മുഹമ്മദ് ഹബീബുള്ള. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ആണ് മക്കാളെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ആണ് ആര്? മക്കാളെ. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ എന്ന് ചോദിച്ചാലോ, അത് മൺട്രോ പ്രഭുവാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ എന്ന് ചോദിച്ചാൽ ആരാണ്? മൺട്രോ പ്രഭുവാണ്. അപ്പോ മൺട്രോ പ്രഭുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഒന്ന്, യൂറോപ്യൻ ദിവാനാണ്, ആദ്യത്തെ അഹിന്ദുവാണ്, അതേപോലെ ആദ്യത്തെ റെസിഡന്റ് ദിവാനുമാണ് ആര്? മൺട്രോ പ്രഭു. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ മുസ്ലിം ദിവാൻ ആരാണോ? മുഹമ്മദ് ഹബീബുള്ള. ഇനി ആദ്യത്തെ റെസിഡന്റ് ആരാണ്? മെക്കാളെ പ്രഭു. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിലെ അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മൾ തിരുവിതാംകൂറിലെ അന്നിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വർഷങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് പോയി നോക്കാം.